Good morning, dear children. Can you hear me? Yes. Good morning. How are you all? I am fine. What about you? Very good, very good. Suga, you know. Okay. Then all of you take your textbook. നമുക്ക് അധികം സമയം കളയാനില്ല. ടേക്ക് ഫാസ്റ്റ്. പ്രീവിയസ് ഡേ ഹോംവർക്ക് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഡിഡ് യു ഡു ദ ഹോംവർക്ക്? ഓൾ ഓഫ് യു ഡിഡ് യു ഡു ദ ഹോംവർക്ക്? ഹോംവർക്ക് ചെയ്യാത്തവരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ. ഇപ്പൊ മിസ് ഗ്രൂപ്പിൽ ഇടുന്ന വർക്ക് അതേപോലെ എടുത്തൊന്നും എഴുതാനോ? ഷിഫാന ഏജി, പ്ലീസ് ഓൺ യുവർ വീഡിയോ. കാണട്ടെ നിന്നെ ഒന്ന് ഞാൻ. ഷിഫാന, എവിടെ ഷിഫാനയുടെ ഹോംവർക്ക്? അൺമ്യൂട്ട് ചെയ്തേ, പെട്ടെന്നൊന്ന് പറഞ്ഞേ. എപ്പോ എഴുതി കാണിക്കും ഹോംവർക്ക്? ഇന്ന് ചെയ്യാം. ഇന്ന് ചെയ്യാം. ഞാൻ അല്ലേ വൈകുന്നേരം വീട്ടിലോട്ട് വരുന്നായിരുന്നു. ഓക്കെ. Then take your textbook. Previous day we have studied about grammar. Grammar is called Sarvanam. Okay. Sarvanam. എന്താണ് സർവനാമം എന്ന് പറഞ്ഞാല് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ശബ്ദക്ക് ജഗ് പ്രയോഗമേ ആനവാല ശബ്ദ സർവനാമ കഴിഞ്ഞു അല്ലേ? പേരിന് അതായത് സംജ്ഞയ്ക്ക് പകരമായിട്ട് വരുന്ന വാക്കാണ് നമുക്ക് സംജ്ഞ എന്ന് സോറി സർവനാമം എന്ന് പറയുന്നത്. അല്ലെ, പേരിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പകരം പദം. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞത്? ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, അതൊക്കെയാണ് സർവനാമം വരുന്നത്. പ്രോനൗൺ, നൗണിന് പകരമായിട്ട് വരുന്ന പദം. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ലിസൺ, അതിന് മുമ്പായിട്ട് അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ നേരത്തെ തരുന്നത്? പാഠഭാഗം ഒന്നുകൂടെ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. പെട്ടെന്നൊന്ന് വായിച്ചു പോവാം. ലിസൺ, മേം, തും, ഔർ, ആപ്പ്, ഇതാണ് ശരിക്കും സർവനാമം എന്ന് പറഞ്ഞത്. മേം എന്ന് പറഞ്ഞ് ഞാൻ, തും, നിങ്ങൾ, ആപ്പ്, താങ്കൾ, നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പം പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പകരം പദമാണ് മേം. ഇവിടെ കാണുന്ന റെഡ് മാർക്കിലുള്ള ഈ വാക്കുകളൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? മേം, തും, ആപ്പ്, യഹ്, വഹ്, യേ, വേ, ഈ പദങ്ങളൊക്കെ സർവനാമങ്ങളാണ്. മേം മാധവൻ പൂ, മേം രോജു പഠിത്താക്കൂ, മേം ഗോവിന്ദൻ കാ മിത്രം പൂ, മേം ഗാനാ പി ഗാത്താക്കൂ. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സർവനാമം വന്നിരിക്കുന്നത് മേമാണ്. ആ റീഡ് മാർക്ക് കൊടുത്തിരിക്കുന്നത് മുഹമ്മദ് ഷക്സാദ് നിസൻ ഹിയർ. ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യില്ല ക്ലാസ്. ഈ 10 മിനിറ്റ് ഞാൻ ഈ പാഠഭാഗം പഠിപ്പിച്ചത് ക്ലോസ് ചെയ്യും. ഇതിനി ഞാൻ വീണ്ടും എടുക്കില്ല. നിസൺ, നമുക്ക് ഒരു പീരീഡേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, മേം എന്നുള്ളത് സർവനാമമാണ്. ഇവിടെ റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഉണ്ടത്. അപ്പൊ മേം എന്നുള്ളത് സർവനാമം. മേം വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്നത് മേം മാധവൻ ഹൂം. അവിടെ ഹൂന്ന് മാത്രമേ വരുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ഗ്രാമർ പിന്നീട് കുറച്ചുകൂടെ വലുതാണ്. നെക്സ്റ്റ് 4th standard എത്തുമ്പോൾ അതിന്റെ ആ വ്യാകരണം മനസ്സിലാക്കും. അപ്പൊ ഇത്രയും മനസ്സിലാക്കാം. മേം വരുമ്പോൾ ലാസ്റ്റ് ഹേനോ ഹോന്നോ അല്ല വരും, ഹൂം. ഓക്കെ. മേം മാധവൻ ഹൂ, ഞാൻ മാധവനാകുന്നു. മേം രോജു പഠിത്താക്കൂ, ഞാൻ എല്ലാ ദിവസവും രാവിലെ പഠിക്കും. മേം ഡെയിലി എന്നാണ് രോജുവിന്റെ മീനിങ്. മേം ഗോവിന്ദം കാ മിത്രവും, ഞാൻ ഗോവിന്ദന്റെ മിത്രമാണ്.
ഞാൻ പാട്ടുകളും പഠിക്കും, പഠിക്കുകയും ചെയ്യും, കൂടാതെ ഞാൻ പാട്ട് പാടുകയും ചെയ്യും. തും മൈദാൻ മേ ഖേൽതേ ഹോ, തും സബ് ദോസ്ത് മിൽക്കർ ഖേൽതേ ഹോ, ആജ് മേ തും സബ്കാ ഖേൽ ദേഖ്നാ ചാഹ്താ ഹൂ. ഹാ, ആപ് ഹം സബ്കാ ഖേൽ ദേഖിയേ. മേ ഇവിടെ ലിസൺ ലിസൺ, തും മൈദാൻ മേ ഖേൽതേ ഹോ, അവിടെ കണ്ണു, തും സബ് മേ, തും ആപ് ഹം സബ്, ഇതൊക്കെ എന്താണ്, എന്താണ് പ്രോനൗൺ എന്ന്, സർവനാമാണ്. ഈ റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്ന ഈ വാക്കുകളെല്ലാം സർവനാമാണ്. തും തും എന്ന് പറഞ്ഞ നിങ്ങൾ. ഇപ്പൊ ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? മേം പഠിച്ചു, തും. തും വരുമ്പോൾ നമുക്ക് എപ്പോഴും റിയുടെ കൂടെ ഹോനെ വരുള്ളൂ. ഖേൽതേ ഹോ. മേം വരുമ്പോൾ നമുക്ക് ഹൂന്ന് വരുന്നു. തും വരുമ്പോൾ, തും സർവനാമമായിട്ട് വരുമ്പോൾ നമുക്കിവിടെ ഹോന്നായിട്ട് വരും ലാസ്റ്റ്. ശ്രദ്ധിക്ക, തും മൈതാനമേ ഖേൽതേ ഹോ, നിങ്ങൾ മൈതാനത്തിൽ കളിക്കുന്നു. തും സബ് ദോസ്ത് മിൽക്കർ ഖേൽതേ ഹോ, നിങ്ങൾ എല്ലാവരും മൈതാനത്തിൽ കളിക്കുന്നുണ്ട്. ആജ്മേ തും, അതിന്റെ മലയാള മീനിങ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാനുള്ള ഈ പാടി പാഠഭാഗത്തില് ഈ റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്ന മേം തും ആപ്പ് യഹ് വഹ് യേ വേ ഈ വാക്കുകളെല്ലാം സർവനാമം എന്നാണ് പറയുക. നെയ്മിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദം. നെക്സ്റ്റ്, മേം ഗണേശൻ ഹൂ, മേം രോജ് ജൽദി ഉടുത്താ ഹൂ, മേം മിത്രയ്ക്ക് സാത്ത് ചെയ്താ ഹൂ. കണ്ടോ നിങ്ങൾ അവിടെയൊക്കെ മേം വരുമ്പോ ഹൂന്നേ പറയുള്ളൂ. മേം പൗതോംകോ പാനി ദേനേ മേം അപ്പാക്കി മദത് കർത്താ ഹൂ, മേം അപ്പ അമ്മക്കി ഹർ ബാത്ത് മാറ്റാ ഹൂ. ഞാൻ അപ്പയും അമ്മയും പറയുന്ന കാര്യങ്ങള് അനുസരിക്കും. ഇവിടെ വന്നിരിക്കാണ് മേം തും തും സബ്, മേം വന്നു വീണ്ടും ഹം വന്നു അല്ലേ. അവിടുത്തെ സർവനാമം ഏതാന്ന് മനസ്സിലായില്ലേ? മേമും തുമ്മും ഹം സബ് അതാണ്. നെക്സ്റ്റ് പേജ് നോക്കിയേ, പേജ് നമ്പർ 27 അവിടെ വീണ്ടും നോക്കിയേ. മേം പത്രം ലിഖിത്തി ഹൂ, ഞാൻ പത്രം ലെറ്റർ എഴുതുന്നു. ആപ്പ് പത്രം ലിഖിത്തി ഹൂ, നിങ്ങൾ പത്രം എഴുതുന്നു. അവിടെ മേം ആപ്പ് വഹ് യഹ് ആ റെഡ് മാർക്കിൽ കൊണ്ടോ, കണ്ടോ റെഡ് കളറില്, അത് മുഴുവൻ സർവനാമാണ്. മേം സോറി വഹ് പത്രം ലിഖിത്തി ഹും, അവർ പത്രം എഴുതും. വഹ് എന്ന് പറഞ്ഞാല് ഇവിടെ ഈ പെൺകുട്ടിനെ ഉദ്ദേശിച്ചായത് കൊണ്ട് അവിടെ വഹ് എന്നുള്ളത് അവൾ, ഷീ എന്നുള്ളത്. വഹ് പത്രം ലിഖിത്തി ഹും, അവൾ ലെറ്റർ എഴുതുന്നു. യഹ് പത്രം ലിഖിത്തി ഹേ, അവിടെ കുറച്ച് കുട്ടികളെ ഉണ്ട്. അവിടെ ആ കുറച്ച് കുട്ടികൾ വരുമ്പോ ബഹുവചനമായി, ഒരു പെൺകുട്ടി എന്നുള്ളതല്ല, ഒരു പെൺകുട്ടി വരുമ്പോ യഹ് എന്ന് വരും. ഒന്നിൽ കൂടുതൽ ഉണ്ടാകും, നമുക്ക് ബഹുവചനം പഠിച്ചു അല്ലെ. യഹ് എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ് ജുബൽ? യഹ് എന്നുള്ളതിന്റെ ബഹുവചനം അൺമ്യൂട്ട് ചെയ്യോളെ. യഹ് എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? മുമ്പത്തെ പേരിൽ പഠിക്കണം, മുമ്പത്തെ പേരിൽ പഠിച്ചല്ലോ നമ്മള്. ഏകവചൻ ബഹുവചനം പഠിച്ചില്ലേ നമ്മള്? യഹ് എന്നുള്ളതിന്റെ ുള്ളതിന്റെ എന്തായിരിക്കും? പറയുമ്പോ ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. യഹ് പത്ര ലിഖിത്തി ഹേ എന്ന് പറയുമ്പോ എന്താണ്? ഒരു പെൺകുട്ടി ലെറ്റർ എഴുതുന്നു. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി മാത്രം ലെറ്റർ എഴുതുന്നതിനാണ് യഹ് എന്ന് പറയുന്നത്. വഹു പത്ര ലിഖിത്തി ഹേ, വഹു എന്ന് പറയുമ്പോ എന്താണ്? അവൾ. യഹ് പറഞ്ഞ ഇവൾ, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ആ പെൺകുട്ടിനെ ഉദ്ദേശിച്ചായതുകൊണ്ടാണ് അവൾ അവൾ ഇവൾ എന്ന് പറഞ്ഞത്. താഴെ നോക്കിയ നിങ്ങള്, താഴെയല്ല റൈറ്റ് സൈഡിൽ കണ്ടോ നിങ്ങള്, ഇത് കണ്ടോ, ഇതിപ്പോ ഈ പെൺകുട്ടിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഈ കാര്യങ്ങള്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ബോയി ആണ് അല്ലേ. മേം പത്ര ലിഖിത്താ ഹൂ, മേം വന്നപ്പോ ഹൂന്നു, ഞാൻ ലെറ്റർ എഴുതുന്നു. ആപ്പ് പത്ര ലിഖിത്തി ലിഖിത്തേ ഹേ, എന്താണ് ആപ്പ് എന്ന് പറയുമ്പോ നമ്മള് ബഹുവചനാണ്, അതായത് താങ്കൾ എന്നുള്ളത് ബഹുവചനം എന്നല്ല സർവനാമാണത്. മേം ആപ്പ് വഹു യഹ് എന്നുള്ളതെല്ലാം സർവനാമാണ്. അത്രയും അത് മനസ്സിലാക്കിയാ മതി. ആപ്പ് പത്ര ലിഖിത്തേ ഹേ, താങ്കൾ പത്രം എഴുതുന്നു. വഹ് പത്ര ലിഖിത്താ ഹേ, അവൻ പത്രം എഴുതുന്നു. പത്രം മീൻസ് ലെറ്റർ ആണ് കേട്ടോ. യഹ് പത്ര ലിഖിത്താ ഹേ,
ഇവൻ പത്രം എഴുതുന്നു. അവിടെ ബോയ് ആയതുകൊണ്ടാണ് അവൻ ഇവൻ എന്ന് പറയുന്നത്. ഇത്രയുള്ളൂ. താഴെ നോക്കിയേ, ബഹുവചന വന്നിരിക്കുന്നത് കണ്ടോ, കൊറേ പേരുണ്ടല്ലേ, കൊറേ പെൺകുട്ടികളുണ്ട്. അപ്പൊ ബഹുവചന തും സബ് പത്രം ലിഖിത്തി ഹോ, നിങ്ങൾ എല്ലാവരും പത്രം എഴുതുന്നു അല്ലേ, നിങ്ങൾ എല്ലാവരും. തും സബ് അവിടെ സർവനാമം വന്നിരിക്കുന്നത് തും സബ്. ആപ്പ് സബ് പത്രം ലിഖിത്തി ഹോ, വേ പത്ര ലിഖിത്തി ഹേ. അപ്പൊ അവിടെ എന്തുകൊണ്ടാ വേ വന്നത് അറിയോ നിങ്ങൾക്ക്? വഹു എന്നല്ല അവിടെ വന്നിരിക്കുന്നത്, വേ എന്നാണ് വന്നിരിക്കുന്നത്. എന്താ അനിക, എന്തുകൊണ്ടായിരിക്കും അവിടെ വേ എന്ന് ചേർത്തത്? കൊറേ പേരില്ലോണ്ട്. ഒന്നിലധികം പേര് വരുമ്പോ നമ്മൾ എന്താ അതിന് പറയാ, ഏകവചനാണോ ബഹുവചനാണോ? ബഹുവചനാണ്. ഓക്കെ, ഇപ്പൊ ബഹുവചനാണ്, കൊറേ പേരുള്ളവരാണ്. വേ പത്രം ലിഖിത്തി ഹേ എന്ന് പറയുന്നത്, അവർ പത്രം ലെറ്റർ എഴുതുന്നു. ഏ പത്രം ലിഖിത്തി ഹേ, ഏയും വരുമ്പോ അത് ബഹുവചനമായതുകൊണ്ടാണ് ഏ എന്ന് പറയുന്നത്. അപ്പൊ ബഹുവചനമായിട്ട് വരുമ്പോ നമുക്ക് ലാസ്റ്റ് ഹേയുടെ മുകളിൽ രണ്ടു വരെയും ഒരു ഒരു ഡോട്ടും ഉണ്ടാവും. ആ ബഹുവചനം വരുമ്പോ മാത്രം നമുക്ക് ഡോട്ട് വരുന്നുണ്ട്. ഹേ എഴുതി ഒരു കുത്തുണ്ടോ അവിടെ നിങ്ങള്? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, കൊറേ ബോയ്സ് ഇരിക്കുന്നതാണ്. നമ്മൾ ഇവിടെ കണ്ടോ ബോയ്സ് ഇരിക്കുന്നതാണ്ട്. ഇവിടെ എന്താണ് അവിടെ, തും സബ് പത്ര ലിഖിത്തേ ഹോ, തും വരുമ്പോ ഹോ വന്നു കണ്ടോ, കണ്ടോ തും സബ്, നിങ്ങൾ എല്ലാവരും പത്രം എഴുതുന്നു, ലെറ്റർ എഴുതുന്നു. ആപ്പ് സബ് പത്ര ലിഖിത്തേ ഹോ, അവിടെ എല്ലാവരും ബഹുവചനായതുകൊണ്ടാണ് അത്. എന്താണ് ലാസ്റ്റ് കണ്ടോ, കെ ഡോട്ട് കണ്ടോ, അതാണ്. വേ പത്ര ലിഖിത്തേ ഹേ, അവർ പത്രം എഴുതുന്നു. ഏ പത്ര ലിഖിത്തേ ഹേ, ഇവർ ലെറ്റർ എഴുതുന്നു. അത്രയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഓൾ ഓഫ് യു റീഡ് ദീസ് ചാപ്റ്റർ 2 or 3 times. പിന്നെന്താ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നത്? ചാപ്റ്റർ വായിക്കുക, നന്നായിട്ട് വായിക്കുക, സെന്റൻസ് വായിക്കാൻ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സർവനാമം എന്താണ്, സർവനാമം ഏതൊക്കെ വാക്കുകളാണ് ഒന്ന് പറഞ്ഞു തരാമോ? ഇബാ ഫാത്തിമ, സർവനാമം എന്താണെന്ന് നിങ്ങൾക്ക് മലയാളത്തിൽ പറയാൻ പറ്റും? എങ്ങനെയാണ് ഞാൻ, അതാണ് നാമത്തിന് പകരമായിട്ട് ചേർക്കുന്ന പദങ്ങളെയാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഹിബാ ഫാത്തിമയോട് ഞാൻ ചോദിക്കുന്നത്, ഈ ലെസണില് സർവനാമം എന്ന് പറയുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ലുക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് സേ അനീറ്റ. കഴിഞ്ഞില്ല, മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നോട്ട് ബുക്കിൽ ഹോംവർക്ക് എഴുതാൻ പറഞ്ഞിട്ട് എഴുതാത്തവരാണ് തപ്പിക്കളിക്കുന്നത്. സർവനാമക ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അൻഷി, വെരി ഗുഡ്, വെരി ഗുഡ്. Give a clap. Okay, ഏതൊക്കെയാണ് സർവനാമക ഉദാഹരണം? മേം, തും, ആപ്പ്, യഹ്, വഹ്, യേ, വേ, ഇതൊക്കെയാണ് സർവനാമത്തിന് ഉദാഹരണം. അതൊക്കെയാണ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ എഴുതാറുണ്ട് ഞാൻ പറഞ്ഞത്, അതാണ്. അമന്ന രാജേഷ്,
വേണ്ടി പ്രശ്നമാണ്. ഋഷികേശ്, സർവനാമ കാ ഉദാഹരണം ബോലോ. मैं तुम आप सब हम ये वे അപ്പൊ ഈ വാക്കുകളൊക്കെ കണ്ടാല് നിങ്ങൾക്ക് എവിടെ കണ്ടാൽ അതെന്താന്ന് പറയേണ്ടത്? പേരിന് പകരമായിട്ട് വന്ന വാക്കാണ് അതല്ലേ, അത് സർവനാമാണ്. നിങ്ങൾക്ക് ഇനി മനസ്സിലാകണം. ഓക്കെ, നെക്സ്റ്റ് ശബ്ദാർത്ഥം എഴുതിയിട്ടുണ്ട് നിങ്ങള്. ക്വസ്റ്റ്യൻ ആൻസർ ആണ് നെക്സ്റ്റ് പേജ് നമ്പർ 28. ആ ലെസണിൽ നിങ്ങൾക്ക് അതേ പഠിക്കാറുണ്ട്, സർവനാമം ഏതാണെന്നുള്ള വാക്ക് മാത്രം പഠിക്കാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞത് ശ്രുതിലേക്ക്, ഗോവിന്ദം, മൈദാൻ, പൗതോ, മദത്, അമ്മ, അപ്പ. ഗോവിന്ദം എന്നുള്ളത് ഒരു നെയിമാണ്, ഗോവിന്ദം എന്നുള്ള പേരാണ്. മൈദാൻ മീൻസ് ഗ്രൗണ്ട്, പൗതോ എന്താണ് പൗതോ, പ്ലാന്റ്സ്, ചെടികൾ. ഋഷികേശ്, ഡോണ്ട് ബൈറ്റ് യുവർ പെൻസിൽ. ഋഷികേശ്, ഡോണ്ട് ബൈറ്റ്. മദത്, മദത് മീൻസ് ഹെൽപ്പ്, ഹെൽപ്പ്, എച്ച് ഇ എൽ പി. അമ്മ അപ്പ മീൻസ് ഫാദർ ആൻഡ് മദർ, അമ്മ എന്ന് പറഞ്ഞ മദർ, അപ്പ ഫാദർ. നന്നായിട്ട് എഴുതി പഠിക്കണം. ഓൾ ഓഫ് റൈറ്റ് ത്രീ ടൈംസ് ഈച്ച് വൺ. മൗഖിക പ്രശ്നം, വാട്ട് യു മീൻ ബൈ മൗഖിക പ്രശ്നം? ഓറൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് നിങ്ങളോട്. മാധവ് കബ് ഉടുത്താഹേ, മാധവ് കബ് ഉടുത്താഹേ. എറി, മാധവ് കബ് ഉടുത്താഹേ. സേ ഫാസ്റ്റ്. മാധവൻ രാജ് ജൽദി ഉടുത്താഹേ. ഓക്കെ, മാധവ് രോജ് രോജ് മാധവ് കബ് പഠിത്താഹേ. മാധവ് എപ്പോഴാണ് പഠിക്കുന്നത് ചോദിക്കുന്നത്, എഴുന്നേക്കുന്നല്ല ചോദിച്ചത്. മാധവ് കബ് പഠിത്താഹേ. എറിക് ആൻസർ, സേ ആൻസർ. മാധവ് രോജ് പഠിത്താഹേ, അല്ലെ? ഡെയിലി എല്ലാ ദിവസവും പഠിക്കുന്നത് മാധവ്. എങ്ങനെയാ പറയേണ്ടത് ആൻസർ? ക്വസ്റ്റ്യൻ വേർഡാണ് അവിടെ. കബ് എന്നുള്ളടത്ത് ആൻസർ ചേർത്താ മതി. മാധവ്, സോറി മാധവൻ രോജ് പഠിത്താഹേ. സേ ആൻസർ, രോജ്. മാധവൻ രോജ് പഠിത്താഹേ. All of you say, മാധവൻ രോജ് പഠിത്താഹേ. രോജ് പഠിത്താഹേ. Okay, next. മാധവൻ കെ മിത്ര കാ ക്യാ നാം ഹേ? അനിഹ, മാധവൻ കാ മിത്ര കാ ക്യാ നാം ഹേ? മാധവന്റെ മിത്ര, ഗോവിന്ദം. എങ്ങനെ ആൻസർ പറയാത്? മാധവൻ കെ മിത്ര കാ നാം, മാധവൻ ഗോവിന്ദം കെ മിത്ര. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ അനുസരിച്ച് എങ്ങനെ ആൻസർ പറയാൻ നോക്കോ. മാധവൻ കെ മിത്ര കാ നാം, ക്വസ്റ്റ്യൻ തന്നെ വായിക്കാം. ഗോവിന്ദം ഹേ, ഗോവിന്ദം ഹേ. വെരി ഗുഡ്. നെക്സ്റ്റ് സബ് കഹാം ഖേൽതേ ഹേ? അജിത് ജോസഫ്, സബ് കഹാം ഖേൽതേ ഹേ? നമ്മൾ എല്ലാവരും എവിടെയാണ് കളിക്കുന്നത്? അജിത്, മൈതാനം. എങ്ങനെ പറയാ? സബ് മൈതാൻ മേ ഖേൽതേ ഹേ. സബ് മൈതാൻ മേ, സബ് പേ, സബ് മൈതാൻ മേ ഖേൽതേ ഹേ. सब मैदान में खेलता है. ओके, वेरी गुड. पहले आंसर आई है, माधवन कब पढ़ता है? माधवन
രോജ് പഠിത്താ ഹേ, നിങ്ങൾ അവിടെ രോജ് എന്ന് പെൻസിൽ കൊണ്ട് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ ആൻസർ കിട്ടില്ല. രോജ് എന്ന് മാത്രം എഴുതിയാ മതി. രോജ് രോജ് ജായിട്ട് ഡോട്ട് ഉണ്ട്, അപ്പൊ രോസ് എന്നാ വായിക്കുക കേട്ടോ. രോസ് പഠിത്താ ഹേ. മാധവിക്ക് മിത്രക്ക ക്യാ നാം ഹേ, അവിടെ ആൻസർ എന്താ എഴുതുക? ഗോവിന്ദം. അവിടെ നോക്കി എഴുതണം കേട്ടോ, ടെസ്റ്റ് ബുക്കിന് മുൻപ് ഗോവിന്ദം എന്ന് എഴുതുക. നെക്സ്റ്റ് സബിക, മൈദാൻ മേ, റൈറ്റ് മൈദാൻ മേ, നോക്കി എഴുതുക കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ലിഖിത പ്രശ്നം. വാട്ട് ഡു യു മീൻ ബൈ ലിഖിത പ്രശ്നം? ലിഖിത പ്രശ്നം മീൻസ് റിട്ടൺ ക്വസ്റ്റ്യൻ ആണ്, റിട്ടൺ അതായത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാധവൻ ക്യാ ക്യാ കർത്താ ഹേ, മാധവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മാധവൻ പഠിത്താ ഹേ ഔർ ഗാന ഭി ഗാതാ ഹേ. അദ്വൈ മാധവൻ റോസ് പഠിത്താ ഹേ, മാധവൻ റോസ് ഗാനാ ഗാതാ ഹേ. നോ, ആൻസർ ഈസ് കറക്റ്റ് അല്ല, ആൻസർ ഈസ് റോങ് ആണ്. അങ്ങനെയല്ല ആൻസർ പറയേണ്ടത്, ഞാൻ ഇപ്പൊ ആൻസർ പറഞ്ഞതാണ്, ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെയാ ആൻസർ ചെയ്യാറിന്റെ? മാധവൻ പഠിത്താ ഹേ ഔർ ഗാനാ ഭി ഗാതാ ഹേ. നോട്ട്ബുക്കിൽ എഴുതുന്നില്ല, അതുപോലെ പഠിക്കണം കേട്ടോ. ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ റിട്ടേൺ ക്വസ്റ്റ്യൻ ഞാൻ ഇതൊക്കെ ഇടും നിങ്ങൾക്ക്. നെക്സ്റ്റ് ഗണേശൻ രോജ് കബ് ഉടുത്താ ഹേ, ഗണേശൻ ഡെയിലി എപ്പോഴാണ് എഴുന്നേക്കുന്നത്? വൈകിട്ടാണോ നേരത്തെയാണോ? എല്ലാ ദിവസവും നേരത്തെ, നേരത്തെ എന്നുള്ളത് തന്നെയാണ് ജൽദി എന്നാണ് ഇവിടെ വരുന്നത്. ജൽദി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്നാണ്. ഇവിടെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ ജൽദി എന്നാ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ തന്നത്. പക്ഷെ ശരിക്കും മോർണിംഗ് അതിരാവിലെ എന്ന് പ്രാതിഥാന എഴുതേണ്ടത്. ഓക്കെ, ആൻസർ ഈസ് ശ്രദ്ധിക്ക, ഗണേശൻ രോജ് ജൽദി ഉടുത്താ ഹേ. നെക്സ്റ്റ് ഗണേശൻ കിസ്കെ സാത്ത് ഖേൽതാ ഹേ, ശിപാന ഏജി വേർ ആർ യു ലുക്കിംഗ്? ക്ലാസ് മൈൻഡിപ്പതിന് ഞാൻ പോകുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. ഗണേശൻ കിസ്കെ സാത്ത് ഖേൽതാ ഹേ, ക്രിസ്റ്റി നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പോകുമല്ലേ, പെട്ടെന്ന് ആൻസർ ചെയ്യൂ. ഗണേശൻ ആദ്യം കൂടെ കളിക്കാൻ പോയത് വെറുതെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചതേ ഉള്ളൂ, ഒരു അക്ഷരം പഠിച്ചിട്ടില്ല ഇവര്. ജുവൽ ഗണേശൻ മിത്രക്കെ സാത്ത് ഖേൽതാ ഹേ. വെരി ഗുഡ്, ഗണേശൻ മിത്രക്കെ സാത്ത് ഖേൽതാ ഹേ, വെരി ഗുഡ്. നെക്സ്റ്റ് ഗണേശൻ കിൻകി ബാത്ത് മാംഗ്താ ഹേ, അനിഹ ഗണേശൻ കിൻകി ആരുടെ കാര്യം ആര് പറഞ്ഞു? ഗണേശൻ അപ്പ അമ്മ കി ബാത്ത് മാൻതാ ഹേ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇവിടെ ഞാൻ എടുത്തത് പേജ് നമ്പർ 29 എടുത്തേ, പേജ് നമ്പർ 29. വെറുതെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന മാതിരി ഇരിക്കുക, ഞാനത് ആൻസർ പറഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളുടെ അതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്നിട്ട് ആൻസർ പറയില്ല. ഇനി ഞാൻ നല്ല വഴക്കായി, എനിക്ക് തമാശയൊന്നും ഇല്ലായിരുന്നു. ലിസൺ, നമ്പർ 2, ചിത്രപ്പോ ഉൻകെ ഉസ്കെ നാം സേ മിലാവോ. ഇവിടെ ഫസ്റ്റ് കണ്ടോ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്, എന്താണത്? ഋഷികേശിന് പറയാൻ പറ്റുമോ, ആരാ അതെന്ന് അറിയാൻ പറയാൻ പറ്റുമോ? അറിയില്ല അല്ലേ. എന്നാന്ന് ഒരു ക്ലൂ തരാം. ലിസൺ, ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയേ, ഒരു മാൻ്റെ പിക്ചർ ഉണ്ട്, രണ്ടാമത് കുറച്ച് ടോയ്സ് ഉണ്ട്, മൂന്നാമത് ലാമ്പ്, താഴെ
കുറച്ച് ഒരു ടൗണിലെ കാര്യങ്ങൾ, ഒരു കച്ചവടക്കാരൻ കുറച്ച് ആൾക്കാരും അല്ലെ. റൈറ്റ് സൈഡ് നോക്കിയേ, ലൈംഗ്ല, കിരൗനെ, വിരാട്, ബാസ അല്ലെ. പിന്നെ മാച്ച് ചെയ്യണം, മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദെയർ നെയിംസ്. ഇവിടെ അതിന്റെ പേര് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡില്, ലെഫ്റ്റ് സൈഡിലെ പിക്ചേഴ്സുമായിട്ട് മാച്ച് ചെയ്യണ പറഞ്ഞത്. ഫസ്റ്റ് ലൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആരോ മാർക്കിട്ട് കൊടുത്തു. വിരാട്, വിരാട് കോഹ്ലിനെ അറിയാം നിങ്ങൾക്ക്? വിരാട് കോഹ്ലി, ഡു യു നോ ഹു ഈസ് വിരാട് കോഹ്ലി? ഋഷികേശൻ അറിയുന്നുണ്ട്. വിരാട് കോഹ്ലി എന്നും പറയല്ലേ, കോഹ്ലി കോഹ്ലി ബോയ്സിനായിരിക്കും കൂടുതലായിട്ട്. ഋഷികേശ്, വിരാട് കോഹ്ലി എന്ത് ഇത്ര ആലോചിക്കുന്നേ? മുഹമ്മദ് അഫ്ലാം, ഹൂസ് വിരാട് കോഹ്ലി? ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഋഷികേശിന് അറിയില്ല ക്രിക്കറ്റ് പ്ലെയർ ആണ്, വിരാട് കോഹ്ലിന് അറിയില്ല. ശരി ശരി, ഓക്കെ. അപ്പൊ അത് മാച്ച് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലൈംബ്, ഫസ്റ്റ് വൺ ലൈംബ്. ലൈംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംബ് ഇല്ലേ നമ്മളെ, ലാംബ് അതാണത്. അവിടെ എന്താണ് പിക്ചറില്, ഇത് കണ്ടോ, ഇതാ ലാംബിലോട്ട് മാച്ച് ചെയ്യാം. ടേബിൾ ലാംബ് ഇല്ലേ, അതാണിത്. ടേബിൾ ലാംബിലോട്ട് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? കിലൗനെ. കിലൗനെ എന്ന് പറഞ്ഞാൽ എന്താണ്? കളിപ്പാട്ടങ്ങളില്ലേ, അതാണ്. ഇതാണ് കിലൗനെ, ടോയ്സ്, അതിലോട്ട് മാച്ച് ചെയ്യാം. ലാസ്റ്റ് വൺ ബാസ. ബാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാസ ടൗൺ ആണ്, ടൗണിന്റെ പിക്ചറാണ് ലാസ്റ്റ് കാണിക്കുന്നത്, കണ്ടോ. എവിടെ അത് ഉണ്ട്, ടൗൺ നേരെ തന്നെ വരും, മാച്ച് ചെയ്യാം. ലാംബ് ഫസ്റ്റ് വൺ, കിലൗനെ ആ ടോയ്സിലോട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ത്രീ, ഹിന്ദിയിലെ ആർത്തലികം. എന്താണ് ഹിന്ദി മേ ആർത്തലികോ? മീൻസ് റൈറ്റ് മീനിങ് ഇൻ ഹിന്ദി. ഹിന്ദിയില് മീനിങ് എഴുതാനാ പറഞ്ഞത്. ഇത്രയും നമ്മൾ ഇംഗ്ലീഷ് മീനിങ് ആയിരിക്കൊണ്ടിരുന്നത്, ഇപ്പൊ ഹിന്ദി മീനിങ് എഴുതാനാ പറഞ്ഞത്. ലിസൺ, ഫ്രണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട് ഇവിടെ. ഫ്രണ്ട്, ദോസ്ത്. ഫ്രണ്ട് മീൻസ് ഒരു ഇംഗ്ലീഷ് വേർഡ് തന്നിട്ട് അതിന് ഹിന്ദി വേർഡ് എഴുതാനാ പറഞ്ഞത്. ഫ്രണ്ട്, ദോസ്ത്. നെക്സ്റ്റ് എയർലി. എയർലിയുടെ ഹിന്ദി വേർഡ് എന്താണ്? നേരത്തെ എന്നുള്ളത് അമ്മന്നെ പറയുന്നുണ്ടോ? ഓക്കെ, എല്ലാരും റെഡി ആയിട്ടിരിക്കൽ. ജൽദി, നേരത്തെ, പെട്ടെന്ന് എന്നൊക്കെ പറയും. ജൽദി, ജൽദി എന്നുള്ള വാക്ക് ഇവിടെ എവിടെയാ ഉള്ളത്? ഇവിടെ ഉണ്ട്, നമുക്ക് മുമ്പത്തെ പേജിലുണ്ട്. മേം രോജ് ജൽദി ഉടുത്താക്കൂ എന്ന് പറയുന്നില്ലേ, അവിടെ ജൽദി എന്നുള്ള വാക്കുണ്ട്, എടുത്തെഴുതുക കേട്ടോ. ഹെൽപ്പ്, ഹെൽപ്പ് എന്നുള്ള വാക്കിവിടെ പഠിച്ചു. എവിടെയാണ് മദദ് അല്ലെ? ഡിക്റ്റേഷൻ വേർഡ്സിൽ മദദ് എന്നുണ്ട്, അത് മദദ് എന്ന് എഴുതുക. റൈറ്റ് സൈഡിൽ നോക്കിയോ, എവരിടെ. എവരിടെ ഹിന്ദി മീനിങ് എന്താണ്? എവരിടെ രോജ്, രോജ്. രോ എഴുതുക, ജാ എഴുതുക, താഴെ ഡോട്ട് ഇടുക, രോജ്. പ്ലാൻസ്, പ്ലാൻസ് എന്താണ്? പ്ലാൻസ് പൗധെ. നമ്മളെവിടെ പൗധെ എന്ന് പഠിച്ചത്? ഡിക്റ്റേഷൻ വേർഡ്സ് തന്നെയാണ്. പൗധോ എന്ന് എഴുതാം, പൗധെ എന്ന് എഴുതാം. ലാസ്റ്റ് വേർഡ് ഈസ് ഫീൽഡ്. ഫീൽഡ് മീൻസ് ഹിന്ദി വേർഡ് എന്താണ്? ഖേത്ത്, ഖേത്ത്. റൈറ്റ് ഫാസ്റ്റ്, വയലാണ് ഫീൽഡ്, ഖേത്ത് അല്ലേ. അനിക, വേറെ വാക്കുണ്ടോ? മൈദാനം പറയാം. ഓക്കെ, റൈറ്റ്, മൈദാൻ. നിങ്ങൾ ഈ പാഠഭാഗത്തുള്ളത് എഴുതുന്നത് മൈദാൻ. ലാസ്റ്റ് വൺ നോക്കിയേ, ഉദാഹരണ കെ അനുസാർ സമാനർത്ഥ വാലെ ശബ്ദ നീക്കം. Write synonyms for following as shown in example. Synonyms എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനൊരു അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക്. മദദ്,
മദത് എന്ന് പറഞ്ഞിട്ട് സഹായത, മദത് എന്ന് പറഞ്ഞ എന്താണ്, ഹെൽപ്പ്, സഹായിക്കുക എന്നുള്ളത്. ആര് കൈ കാണിക്കണ്ട, ഇപ്പൊ ഞാൻ പറയുന്ന എഴുതവിടെ ലാസ്റ്റ് 3 മിനിറ്റ് വരുമ്പോ ഞാൻ പറയും. ഇപ്പൊ നമുക്ക് ടൈം പോയി തീർന്നു. മദത് സഹായത ഓൾറെഡി തന്നു. നെക്സ്റ്റ് നോക്കിയേ ദോസ്ത്, ദോസ്തിന്റെ സിനോണിംസ് പറയാ കേട്ടോ. സിനോണിംസിന്റെ സമാനാർത്ഥമാണ് ഹിന്ദിയിൽ വരിക. ദോസ്ത്, മിത്ര, റൈറ്റ്, മിത്ര, റൈറ്റ്, മിത്ര. ഹൗ കാൻ റൈറ്റ് മിത്ര? മിത്ര വ്യഞ്ജനില്ലേ, സംയുക്താക്ഷത്ര, മിത്ര. നിങ്ങൾ എഴുതുക നോക്കട്ടെ ആദ്യം, എന്നിട്ട് ഞാൻ ഹോംവർക്ക് തരുന്നുള്ളൂ. നിങ്ങൾ എഴുതി ഹോംവർക്ക് ചെയ്ത് കാണിക്കുക, അതിന് ശേഷം മാത്രമേ ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ ഹോംവർക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് മമ്മി, മമ്മിയുടെ വേറൊരു വാക്ക് എന്താ വരിക, അതേ അർത്ഥം വരുന്നേ, അമ്മ എന്നുള്ള അർത്ഥം വരുന്നേ. അമ്മ എന്നെഴുതാം അല്ലെ, അമ്മ എന്നെഴുതാം, മാം എന്നെഴുതാം. അമ്മ അപ്പ ഈ ഭാഗത്ത് മാറ്റേ എന്ന് പഠിച്ചില്ലേ, അമ്മ എന്നെഴുതിക്കോ. മമ്മിനത് അമ്മ എന്നെഴുതാം. നെക്സ്റ്റ് ഗാന, ഗാന എന്നുള്ളത്, ഗാന എന്താണ്, സോങ് ആണ്, പകരം വരുന്ന ഗീത്. ഗാന എന്നുള്ളത് ഗീത് എന്ന് എഴുതാം. ഗാന, ഗീത്. പെൻസിലും കൊണ്ട് മാത്രം എഴുതാവൂ, കാരണം നിങ്ങൾ എഴുതുന്നത് എല്ലാവരും കറക്റ്റ് അല്ല എനിക്ക് ഉറപ്പാണ്. ഞാനിത് ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. നെക്സ്റ്റ് റോജ്, റോജ് എന്നുള്ളതിന് ഡെയിലി എന്നാണ് മീനിങ് വരുന്നത്. പ്രതിദിൻ, പ്രതിദിൻ, ഹർദിൻ എന്നൊക്കെ പറയാം, ഇവിടെ നിങ്ങൾ പ്രതിദിൻ എഴുതിയാൽ മതി. ലാസ്റ്റ് വൺ പാനി, പാനി എന്നുള്ളത് ജൽ, ജൽ, പാനി. ഇവിടെ ഉണ്ടോ ജൽ എന്നുള്ള വാക്ക്? ഇല്ല. അപ്പൊ ഞാൻ എഴുതിത്തരാം കേട്ടോ. ലാസ്റ്റ് പേജ് നോക്കിയേ, ഈ കർക്കുള്ളത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം പേജ്. ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് എന്റർടൈൻമെന്റ് ആണിത്. നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ യു വിൽ ഹാവ് ക്ലാസ് ടെസ്റ്റ് ദിസ് ലെസൺ. ഓക്കെ, ഇവിടെ നോക്കിയാ രചനാത്മക അഭി അഭിവ്യക്തി എന്താണ്, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാൻ വേണ്ടി, കുറച്ച് ക്ലൂ തരും, അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു വർക്കാണ് നോക്കിയോ. ക്രിക്കറ്റ് കേരിയ കേരിയ ഉപയോഗമേ ആനെ വാലി വസ്തുവോമെ ചിത്ര ഡ്രായിങ് ഷീറ്റും പർ ബനാക്കർ എന്റെ പേര്. ഡ്രായിങ് ഷീറ്റ് എന്താണ്, നിങ്ങളുടെ ചിത്രം വരയ്ക്കുന്ന പേപ്പറല്ലേ, ഡ്രോയിങ് ബുക്കില്ലേ, ആ ഡ്രോയിങ് ബുക്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്, ക്രിക്കറ്റ് കളിക്കാൻ എന്തൊക്കെ വേണം ചോദിക്കണമെങ്കിൽ സമയം എപ്പോയി. അതാ മുഹമ്മദ് നാഫി, ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം ആലോചിക്കാൻ സമയമില്ല, പെട്ടെന്ന് പറയാൻ പറ്റും പറയാം. ബാറ്റ്, ബാറ്റ് വേണം, ക്രിക്കറ്റ് ബാറ്റ്, ബോൾ വേണം, ബോൾ, സ്റ്റമ്പ് വേണ്ടേ, സ്റ്റമ്പ് വേണം. നിങ്ങൾക്ക് അറിയാല്ലേ ക്രിക്കറ്റ് കളിക്കുന്നതിന് കൈ വരുത്തണ്ടാരും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി എന്തൊക്കെ സാധനം നമുക്ക് ഗ്രൗണ്ടിന് വേണം, ഗ്രൗണ്ടും വേണം അതുപോലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡ്രോയിങ് പേപ്പറിൽ നിങ്ങൾ ഇത് വരച്ചിട്ട് എന്നെ കാണിക്കണം. ഓക്കെ, ക്രിക്കറ്റ് കഴിഞ്ഞ കേരിയ ഉപയോഗമേ ആനയവാലി വസ്തുവിന്റെ ചിത്ര ഡ്രായിങ് ഷീറ്റ് പേർ പെനാക്കർ രംഗ് പറയും, എന്നിട്ട് നിങ്ങൾ കളർ കൊടുക്കണം. നോക്കട്ടെ നന്നായിട്ട് ചെയ്യുന്നവരാരാണ്, വെറുതെ ഒരു രസമല്ലേ, ടെൻഷൻ ആവണ്ട. ഒരു വലിയൊരു പേപ്പർ, ഒരു ചാർട്ട് പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേറൊരു പേപ്പർ ആയാലും മതി, എ ഫോർ ഷീറ്റ് എടുക്കുക. നിങ്ങൾക്ക് എന്നിട്ട് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടും ബാറ്റും ബോളും ക്രിക്കറ്റ് പ്ലെയറും ആരൊക്കെയാണ്, ഋഷികേശും അജിത്ത് ജോസഫും ആരൊക്കെയാണ്, പിന്നെ നെക്സ്റ്റ് സൈഡിൽ ആരൊക്കെയാ വേണ്ടേ, അവരൊക്കെ വരയ്ക്കാം നിങ്ങൾ അല്ലേ. ബോയ്സ് ആണെങ്കിൽ എല്ലാവരും ബോയ്സിന് വരയ്ക്കുക, ഗേൾസ് വേറെ വരയ്ക്കുക അല്ലേ. ബോയ്സും ഗേൾസും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചിത്രം വരച്ച് ഒരു ഒരു പേപ്പറിൽ കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കാം. നെക്സ്റ്റ് നോക്കിയേ, പഹലിയോ പോ, പഹലിയോ പോ സമച്ചിട്ട് ഉത്തർ ബദാവോ.
താഴെ കൊറേ ക്ലൂ കൊടുത്തിരുന്നു, നോക്കിയോ പസിൽസ് പോലെ. നിറങ്ങളുണ്ട്, എനിക്ക് മൂന്ന് നിറങ്ങളുണ്ട്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാരും എന്നെ ഇങ്ങനെ വീശിക്കൊണ്ടൊക്കെ നടക്കും, പിന്നെ എടുത്ത് നടക്കും. പിന്നെന്താണ് രാഷ്ട്രം, അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ അഭിമാനമാണ് ഇത്. എന്താണ് അനില, കൈ വരുന്നവരെ പെട്ടെന്ന് വേഗം പറയണം. ഫ്ലാഗ്, ഫ്ലാഗിന് ഹിന്ദിയിൽ എന്താ പറയാ? ഹിന്ദിയിൽ ചോദിക്കുമ്പോ ഹിന്ദിയിൽ ആൻസർ ചെയ്യണം. തിരംഗ, തിരംഗ, തിരംഗ. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ഹന്ന വർഗീസ് ആണ്. റെഡി ആയിട്ടിരിക്കാം, മ്യൂട്ട് ചെയ്യാം, സോറി അൺമ്യൂട്ട് ചെയ്യാം. കഹലാത്ത ഹൂ മലോം ക രാജ മിട്ടേ മിട്ടേ രസേ ഭരാ ഗർമി മേ ഹേ മേം ആത്താ ഹൂ പക്കാ തോ പീല പച്ച ഹര. പച്ചയായിരിക്കുമ്പോ ഞാൻ അത് പച്ചയില് ഞാൻ പച്ച കളറിലായിരുന്നു, പഴുത്ത് കഴിയുമ്പോ എനിക്ക് മഞ്ഞയായിരിക്കും, പീലയായിരിക്കും. പിന്നെ എന്താണ്, ചൂട് സമയത്ത് എല്ലാവരും ഇത് കഴിക്കും, എന്നെ കഴിക്കും. ഞാൻ പഴങ്ങളുടെ രാജാവാണ്. മാംഗോ, മാംഗോ, മാംഗോ. ഹിന്ദി വേർഡ് ഈസ് മാംഗോ. മാംഗോ ആം, ആം, ആമാണ്. നെക്സ്റ്റ് മുച്ചുക്കോ കഴുത്തിയ ജൽക്കി റാണി മേരാ കറിലെ പാനി പാനി ചുവോ ജോ തും ഹോ സോറി ജോ തും തോ മേം ഡർ ജാവു ബാഹർ നികാലോ തോ ലേക്ക് ഞാൻ പാവോ. എന്താണ്, ഞാൻ ജല വെള്ളത്തിലെ റാണിയാണ്, ജൽക്കി റാണി. പിന്നെന്താണ്, എന്നെ ആരെങ്കിലും പിടിച്ചാൽ എനിക്ക് പേടിയാവും. പിന്നെന്താണ്, പുറത്തിട്ടാ ഞാൻ ചത്തുപോകും. ഇഫ്ര, മച്ചലി, ഫിഷ്, മച്ചലി. റൈറ്റ് ആൻസർ. നെക്സ്റ്റ് മേരെ മാമ രഹത്തെ ദൂർ ആത്തെ കേവൽ ജാത്തുക്കോ മേരെ മാമ സബ്കെ മാമ സമിച്ചോ മേരി, സമിച്ചോ മേരി ബാത്തുക്കോ. എന്താണ്, എന്റെ അമ്മാവനാന്ന് പറയാം. ആരാണ് അമ്മാവൻ? രാത്രിയിൽ മാത്രമേ ഞാൻ വരുള്ളൂ. എന്റെ അത് ഞങ്ങൾ എല്ലാരും അമ്മാവന വിളിക്കുന്നത്. എന്താണ് ഇത് പറയുമ്പോ തന്നെ അറിയാം ആരാണ്. അൺമ്യൂട്ട് ചെയ്തോ മുഹമ്മദ് റാസി. ശിഖേഷി പറഞ്ഞേ, ഇനി പറയാൻ സമയമില്ല, ഇപ്പൊ നമ്മുടെ ക്ലാസ് കട്ടാവും. ചന്ത അല്ലെ, ചന്ത എന്ന് പറഞ്ഞാല് ചന്ദ്രൻ, മൂൺ, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എന്താണ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്ക. ഓൾ ഓഫ് യു റീഡ് ദിസ് ചാപ്റ്റർ 2 or 3 ടൈംസ് ആൻഡ് സ്റ്റഡി വെൽ. യു വിൽ ഹാവ് എക്സാം ക്ലാസ് ടെസ്റ്റ് ഓൺ നെക്സ്റ്റ് ട്യൂസ്ഡേ. ഓക്കെ, ഓക്കേ, ബൈ. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഫോണിൽ പേഴ്സണലായിട്ട് ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ ഷിഫാനെ ഞാൻ വിളിക്കും, വൈകുന്നേരത്തിനോട് ഞാൻ വിളിക്കും, ഹോംവർക്ക് ചെയ്തോന്ന്. ഇനി വിളിക്കുന്നതിന് മുമ്പായിട്ട് അയച്ചു തരും കേട്ടോ, വിളിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ബൈ.